ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുന്ന നിലപാട് ആണ് എന്ന രീതിയിലാണ് വാർത്ത വന്നിട്ടുള്ളത്. എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത്, അവരുടെ എം ഡിക്കെതിരെ ഇതേപോലെ കുമരകത്ത് സർക്കാർ ഭൂമി കയ്യേറി 7.5 സെന്റ് കേസ്, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ റിസോർട്ട് പൊളിച്ച് കളയാൻ പഞ്ചായത്ത് നൽകിയ നോട്ടീസ് താൽക്കാലികമായി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് ആ കേസ് നീട്ടിക്കൊണ്ടുപോവാണ്. പി അൻവർ സർക്കാരിന്റെ ഒരു ഭൂമിയും ഒരു സെന്റ് ഭൂമി പോയിട്ട് 1 ഇഞ്ച് ഭൂമി എവിടെയും കയ്യേറിയതായിട്ട് നിങ്ങൾക്ക് ആർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ആരും കേസുമില്ല. എൻ്റെ വല്ലിപ്പാൻ്റെ മുതൽ, എൻ്റെ വാപ്പാൻ്റെ മുതൽ, താവഴിയായി എനിക്ക് കിട്ടിയ മുതൽ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയിൽ, ഞാൻ വാങ്ങി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു വരുന്ന ഭൂമിയിലാണ് അധിക ഭൂമിയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനെതിരെയുള്ള കേസ് അതല്ല, സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയതാണ്. ആ കേസ് നോട്ടീസിന് സ്റ്റേ വാങ്ങി ആ കേസ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ നീട്ടിക്കൊണ്ടുപോകണം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്കിവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിഷയം, നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ നവകേരള സദസ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 10-15 ദിവസമായി വളരെ നല്ല രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ നവകേരള സദസ്സിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇകഴ്ത്തിക്കാട്ടാൻ ഒരുപാട് പരിശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ മുൻനിര പോരാളിയായി നിൽക്കുന്ന ഏഷ്യാനെറ്റ് ഇത്തരത്തിലുള്ള ഒരു കള്ളവാർത്ത, അതും ഒരു ജനപ്രതിനിധിക്ക് നൽകിയതിനെതിരെ നമ്മൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്.